പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ USS മെൻ്റൽ എബിലിറ്റിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3 വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ കുട്ടികളും ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. ഒന്നാമത് നമ്മൾ നമ്പർ സീരീസ്, സംഖ്യാശ്രേണി, ലെറ്റർ സീരീസ്, അക്ഷരശ്രേണി, മൂന്നാമത് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 4-ാമത്തെ വീഡിയോ ആണ്. അതിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സമാന ബന്ധങ്ങൾ അല്ലെങ്കിൽ അനോളജി, ഇതിലായിട്ട് ബന്ധപ്പെട്ട ഒരു 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധാപൂർവം ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി നോട്ട്ബുക്കിലേക്ക് എഴുതി പഠിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പം നമുക്ക് നോക്കാം സമാന ബന്ധങ്ങൾ അല്ലെങ്കിൽ അനോളജി. അതിൽ വരുന്ന ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഇതേപോലെ ഈ സെയിം ടൈപ്പ് ആയിരിക്കും വരുന്നത്, സെയിം ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല. ഇതേപോലത്തെ ടൈപ്പ് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. മെൻ്റൽ എബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഒട്ടകത്തിന് മരുഭൂമി എന്ന പോലെയാണ് പെൻഗ്വിന് ഡാഷ്. ഏതാണ്, ആകാശമാണോ, വെള്ളമാണോ, കരയാണോ, ധ്രുവപ്രദേശമാണോ? ഇപ്പം ഏതാണ്, ഒട്ടകം മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ജീവിയാണ്. അപ്പം അതേപോലെയാണെങ്കിൽ പെൻഗ്വിൻ ഏത് പ്രദേശത്ത് എതിലെയാണ് സഞ്ചരിക്കുന്നത് നോക്കിയാൽ മതി, എവിടെയായിരിക്കും, ധ്രുവപ്രദേശമാണ്. അപ്പോൾ ആൻസർ ഡി ആണ്. ഒട്ടകം മരുഭൂമിയിൽ കാണപ്പെടുന്നത് പോലെ പെൻഗ്വിൻ ധ്രുവപ്രദേശത്ത് കാണപ്പെടുന്ന ഒരു ജീവിയാണ്. ഇനി നമുക്ക് 2-ാമത്തത് നോക്കാം. സമുദ്രം വെള്ളവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ ഹിമപാളി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശീതമാണോ, ഐസാണോ, പർവ്വതമാണോ, ഗുഹയാണോ? സമുദ്രത്തിൽ വെള്ളമുണ്ട്, സമുദ്രം വെള്ളവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പോലെ ഹിമപാളി, ഹിമപാളി എന്ന് പറഞ്ഞാൽ മഞ്ഞുപാളികൾ, മഞ്ഞുപാളികൾ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അപ്പൊ നമുക്ക് നോക്കാം, ആൻസർ ബി ആണ്, ഐസ്. സമുദ്രത്തിൽ വെള്ളം കാണുന്നത് പോലെ ഹിമവാളിയിൽ ഐസ് കാണപ്പെടുന്നു, അതാണ് അതിൻ്റെ കാരണം. ഇനി 3-ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. മഞ്ഞുകാലത്ത് കമ്പിളി എന്ന പോലെ വേനൽക്കാലത്ത് ധരിക്കുന്ന വസ്ത്രം ഏതാണ്? സിൽക്കാണോ, വെൽവെറ്റാണോ, പരുത്തിയാണോ, നൈലോണാണോ? ഏതാണ്, വേനൽക്കാലത്ത് സാധാരണ നമുക്ക് ചൂടൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് സാധാരണ ഏത് തരത്തിലുള്ള വസ്ത്രമാണ് ധരിക്കാറ്? പരുത്തിയല്ലേ, പരുത്തിയാണ്. ഇപ്പൊ സി ആണ് ആൻസർ. അതിന് കാരണം ഓരോ കാലാവസ്ഥയിലും ധരിക്കുന്ന വസ്ത്രങ്ങളാണ് പറഞ്ഞിരിക്കുന്നതും വേനൽക്കാലത്ത് പരുത്തി വസ്ത്രങ്ങളാണ് നമ്മൾ ധരിക്കാറ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഇനി 4-ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. നിരക്ഷരത വിദ്യാഭ്യാസം, അങ്ങനെയാണെങ്കിൽ വെള്ളപ്പൊക്കം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പാലമായിട്ടാണോ, നദിയായിട്ടാണോ, മഴയായിട്ടാണോ, അണക്കെട്ടുമായിട്ടാണോ ബന്ധപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ നമുക്ക് ഈ നിരക്ഷരത മാറ്റാൻ എന്തിലൂടെ കഴിയും? വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് നിരക്ഷരത മാറ്റാൻ, സാക്ഷരതയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെള്ളപ്പൊക്കം മാറ്റാൻ വേണ്ടി നമുക്ക് പാലം ഉണ്ടാക്കിയാൽ വെള്ളപ്പൊക്കം മാറുമോ? നദി, മഴ എന്തുണ്ടാക്കിയാൽ മതി? ഒരു പരിധിവരെ അണക്കെട്ടുകൾ ഉണ്ടാക്കിയാൽ മതി അല്ലേ. അപ്പോൾ നിരക്ഷരത വിദ്യാഭ്യാസത്താൽ മാറ്റപ്പെടുന്നത് പോലെ അണക്കെട്ട് നിർമ്മിച്ച് നമുക്ക് വെള്ളപ്പൊക്കം തടയാം. ഇനി അടുത്ത 5-ാമത്തെ ചോദ്യം. 4, 64, ഈ രണ്ട് സംഖ്യകൾ തമ്മിലൊരു ബന്ധമുണ്ട്. 4, 64, അങ്ങനെയാണെങ്കിൽ 5 ഏതുമായിട്ടായിരിക്കും ബന്ധപ്പെട്ടിരിക്കുന്നത്? 4-ൻ്റെ ക്യൂബാണ് 64. 4-നെ 3 പ്രാവശ്യം ഗുണിച്ചാലാണ് 64 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 5-നെ 3 പ്രാവശ്യം ഗുണിച്ചാൽ ഏത് സംഖ്യ ആയിരിക്കും കിട്ടുന്നത്? 25 ആണോ, 625 ആണോ, 125 ആണോ, 75 ആണോ? ഇതിലേത് സംഖ്യയാണ് കിട്ടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 5-നെ 3 പ്രാവശ്യം ഗുണിച്ചാൽ 5 × 25 = 125. അപ്പോൾ ആൻസർ സി ആണ്. യഥാക്രമം സംഖ്യകളും അവയുടെ ക്യൂബുമാണ് തന്നിരിക്കുന്നത്. വളരെ എളുപ്പമുള്ള ചോദ്യം. ഇനി അടുത്ത, മധ്യപ്രദേശ് വജ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ കർണാടകം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കർണാടകത്തിൽ എന്തിൻ്റെ ഖനികളാണ് കൂടുതലുള്ളതെന്ന്, വെള്ളിയാണോ, ചെമ്പാണോ, സ്വർണമാണോ, ഇരുമ്പാണോ? കർണാടകത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? സ്വർണ ഖനികളാണ്. അപ്പൊ ആൻസർ സി ആണ് അതിൻ്റെ കൃത്യമായ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് ശ്രദ്ധിച്ചിരിക്കുക 7-ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. വൃക്ക നെഫ്രോളജി, അങ്ങനെയാണ് കരൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഹീമറ്റോളജി ആണോ, സൈറ്റോളജി ആണോ, ഒഫ്താൽമോളജി ആണോ, ഹെപ്പറ്റോളജിയുമാണോ?
കരളിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന ഏത് പേരിലാണ്? ഇത് ഓർത്തു വെക്കണം, ഏതെങ്കിലും ഇതുപോലത്തെ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഏതാണ് വൃക്കകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന ശാസ്ത്രശാഖ ഏതാണ്? നെഫ്രോളജിയാണ്. അതേപോലെ കരളിനെ കുറിച്ചുള്ളത് ഏതാണ്? ഹെപ്പറ്റോളജി. ഹെപ്പറ്റോളജി കേട്ടോ. അപ്പോൾ ആൻസർ ഡി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഇനി എട്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. പ്രധാനമന്ത്രി രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ ആരാണ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ ശ്രദ്ധിക്കുക, പ്രധാനമന്ത്രി രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആരാണ്? മുഖ്യമന്ത്രിയാണ്. സംസ്ഥാനങ്ങളിൽ ഭരണം നിർവഹിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള മന്ത്രിസഭയും അതിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരുമാണ് ഭരണം നിർവഹിക്കുന്നത്. ഇനി ജൂൾ ഊർജവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അതേപോലെ ഡെസിബൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വൈദ്യുത പ്രവാഹമാണോ, പ്രകാശമാണോ, ദൂരമാണോ, ശബ്ദമാണോ, ഇതിലേതാണെന്ന്. ഈ ഊർജത്തിന്റെ യൂണിറ്റാണ് ജൂൾ. അങ്ങനെയാണെങ്കിൽ എന്തോ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഏതോ ഒരു വസ്തുവിന്റെ യൂണിറ്റാണ് ഡെസിബൽ. അതേതാണ്? ശബ്ദമാണ്. ശബ്ദത്തിന്റെ യൂണിറ്റാണ് ഡെസിബൽ. അങ്ങനെയാണ് ആൻസർ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി പത്താമത്തെ ചോദ്യം, ദിവസം വർഷം. ദിവസം എങ്ങനെയാണ് വർഷമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? അതേപോലെ വാക്കുകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് താഴെ കൊടുത്തിട്ടുള്ള ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? പദസമ്പത്ത്, നിഘണ്ടു, ഭാഷ, പുസ്തകം. ഇതിലേതാണ്? നിഘണ്ടുവിലാണല്ലോ ഓരോ വാക്കും അതിന്റെ അർത്ഥവും നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഏതാണ് വാക്കുകൾ കൂടുതലുള്ള ഏതിലാണ്? നിഘണ്ടുവിലാണ് വാക്കുകളും അതിന്റെ അർത്ഥവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഇവിടെ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്, നിഘണ്ടുവാണ് ആൻസർ. ഇനി പതിനൊന്നാമത്തത്, ജ്ഞാനം, പഠനത്തിലൂടെയാണ് നമുക്ക് ജ്ഞാനം ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വൈദഗ്ധ്യം ലഭിക്കാൻ ഏതാണ് നമുക്ക് ചെയ്യേണ്ടത്? സർക്കസാണോ, പുസ്തകമാണോ, കലയാണോ, പരിശീലനമാണോ? ഏതാണ്? പരിശീലനത്തിലൂടെയാണ് നമുക്ക് വൈദഗ്ധ്യം, കഴിവ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആൻസർ ഡി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പരിശീലനത്തോടെയാണല്ലോ ഏതൊരു മേഖലയിലും വൈദഗ്ധ്യം ലഭിക്കുന്നത്. ഇനി അടുത്തത് പന്ത്രണ്ടാമത്തെ ചോദ്യം, കണ്ണ് കാഴ്ച. കണ്ണിലൂടെയാണ് നമ്മൾ കാഴ്ച കാണുന്നത്. അങ്ങനെയാണെങ്കിൽ മൂക്കിലൂടെ എന്താണ്? എ ഗന്ധം, ബി ശ്വസനം, സി മുഖം, ഡി തുമ്മൽ. ഇതാണ് നമുക്ക് മൂക്കിലൂടെ നമുക്ക് കിട്ടുന്ന എന്താണ്? ഗന്ധമാണ് അല്ലേ. കാഴ്ച കാണുന്നത് കണ്ണിലൂടെയാണ്, അതുപോലെ ഗന്ധം അറിയുന്നത് മൂക്കിലൂടെയാണ്. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഓപ്ഷൻ എ ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി പതിമൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. സ്കർവി ഒരു രോഗമാണ്. സ്കർവി വിറ്റാമിൻ സിയുടെ കുറവ് കൊണ്ടാണ് സ്കർവി വരുന്നത്. അങ്ങനെയാണെങ്കിൽ ബെറിബെറി എന്നൊരു അസുഖം വരുന്നത് ഏത് താഴെ കൊടുത്തിട്ടുള്ള ഏത് വിറ്റാമിൻ്റെ കുറവ് കൊണ്ടായിരിക്കും ബെറിബെറി എന്നുള്ള അസുഖം വരുന്നത്? വിറ്റാമിൻ എ ആണോ, വിറ്റാമിൻ ബി ആണോ, വിറ്റാമിൻ സി ആണോ, വിറ്റാമിൻ ഡി ആണോ? വിറ്റാമിൻ സിയുടെ കുറവ് കൊണ്ടാണ് സ്കർവി ഉണ്ടാകുന്നത്. അതേപോലെ വിറ്റാമിൻ ബിയുടെ കുറവ് കൊണ്ടാണ് നമുക്ക് ഏത് അസുഖം വരുന്നത്? ബെറിബെറി എന്ന അസുഖം വരുന്നത്. ഓർത്തു വെക്കുക കേട്ടോ. ഇനി അടുത്ത രണ്ട് കണക്കുകൾ ഹോംവർക്ക് ആണ്, 13, 14, 15. ഇപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക, ചോദ്യം ഒന്ന് വായിക്കാം. 343, 49. ഈ 343, 49 ഒരു ബന്ധമുണ്ട്. അത് അങ്ങനെയാണെങ്കിൽ 7 ഉം 3 ഉം ഇവിടെ വരുന്നത്. ഈ ഡാഷിന്റെ സ്ഥാനത്ത് 3 ആണോ 7 ആണോ 1 ആണോ 9 ആണോ ഏതാണ് വരുന്നത് കണ്ടുപിടിക്കുക. അതേപോലെ 15-ാമത്തത് ഇൻസുലിൻ, ഡയബറ്റീസ്, കാൽസ്യം ഡാഷ്, ക്വാഷിയോർക്കർ, കണ, അനീമിയ, ഹീമോഫീലിയ, ഇതിലേതാണെന്ന് കണ്ടുപിടിക്കുക. കമന്റ് ബോക്സിൽ കൃത്യമായ ആൻസർ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ക്ലാസ്സുകൾ കൃത്യമായി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ മുഴുവനായിട്ടും കാണുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ.